മൈഫിൻ ടി വി വാർത്താ പരമ്പര ആകുലതകളുടെ ആഴക്കടൽ. മത്സ്യബന്ധന മേഖലയ്ക്കെതിരായ നടപടികളിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്മാറണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. മത്സ്യ ദൗർബല്യം നേരിടാൻ മത്സ്യ വരൾച്ച പാക്കേജ് നടപ്പിലാക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ ബ്ലൂ ഇക്കോണമി രേഖ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ പുതിയ ബ്ലൂ ഇക്കോണമി രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 7 ഡോക്യുമെന്റുകളുള്ളൂ. ആഴക്കടൽ മത്സ്യബന്ധനം, ആഴക്കടലിലെ നിക്ഷേപങ്ങൾ, ധാതു ലവണങ്ങളുടെ നിക്ഷേപങ്ങൾ പുറത്തെടുക്കൽ, ടൂറിസം, ഇന്ത്യ സമുദ്രത്തിനകത്തെ അമേരിക്കയുമായി ചേർന്നുള്ള സൈനിക പ്രവർത്തനം, തീരദേശത്തിനകത്ത് നടത്തുന്ന വിവിധ വികസന പ്രവർത്തനം, ഇതെല്ലാം കൂടി നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ തന്നെ മത്സ്യബന്ധന സമൂഹം അങ്ങനെ തന്നെ ആ മേഖലയിൽ തുടച്ചിരിക്കപ്പെടുന്ന അവസ്ഥയാണ്. മത്സ്യബന്ധന മേഖലയിലെ ചൂഷണങ്ങൾ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഇവർ പറയുന്നു. ഇന്ത്യയിലെ മത്സ്യബന്ധന സമൂഹം എന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവാണ്. 90 ലക്ഷത്തോളം വരുന്ന പരമ്പരാഗത മത്സ്യബന്ധന സമൂഹവും കുടുംബങ്ങളും ജീവിക്കുക. ആ മേഖലയിലേക്ക് വൻകിട വിദേശ കുത്തകളുടെ നിക്ഷേപങ്ങളും വൻകിട യന്ത്ര സാമഗ്രികളും വരുന്നത് 1 പാരിസ്ഥിതികമായ തകർച്ച ഉണ്ടാക്കും, 2 മത്സ്യമേഖലയെ തകരും, 3 മത്സ്യത്തൊഴിലാളികൾ അവശേഷിക്കുന്ന തൊഴിലുണ്ടാക്കും. മത്സ്യലഭ്യതയിലെ കുറവ് വലിയ പ്രതിസന്ധിയാണ് തീർക്കുന്നത്. 2012 കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ 4 ലക്ഷം ടൺ മത്തിയാണ് പിടിച്ചതെങ്കിൽ മത്തി കേരളം വിട്ടുപോയി. കേരളം ഒഴിഞ്ഞ് അവർ ശ്രീലങ്കയും ചുറ്റി ഇപ്പോൾ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ്. ഞാനും നിങ്ങളും കഴിക്കുന്ന മത്തി ഇപ്പോൾ 1 എണ്ണം പോലും കേരളത്തിലേതല്ല. അത് കടലൂർ, നാഗപട്ടണം, രാമേശ്വരം ഭാഗത്ത് വരുന്നതാണ്. അവർ ആ മത്തി കഴിക്കില്ല. അവരതിനെ പേയ്ച്ചാള എന്നാണ് വിളിക്കുന്നത്. പേ എന്ന് പറഞ്ഞാൽ പ്രേതം. അവർ കഴിക്കാത്ത മത്തി നമ്മുടെ മത്തിയാണ്. അതാണ് കേരളത്തിൻ്റെ മാർക്കറ്റിൽ വിളിക്കുന്നത്. മൊനമം ചാള, പുറക്കാട് മത്തി എന്ന പേരിലൊക്കെ തന്നെ. അപ്പോൾ മത്തി അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികമായും തൊഴിൽപരമായുമുള്ള കുഴപ്പം മാത്രമല്ല, അതൊരു സാമൂഹികമായ ദുരന്തമാണ്, സോഷ്യൽ കാറ്റാസ്ട്രോഫിയാണ്. അത് ഈ മേഖല നേരിടുകയാണ്. അതുകൊണ്ടൊരു മത്സ്യ വരൾച്ച പാക്കേജ് കൂടി ഞങ്ങൾക്ക് അനുവദിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് 3 വർഷമായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊക്കെ തന്നെ കടലിൽ അലിഞ്ഞു പോകുന്ന ശബ്ദങ്ങളായി മാറുകയാണ്. സർക്കാരുകൾ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം. ക്യാമറമാൻ ടിബിൻ ജോസനൊപ്പം എബി തോമസ്, മൈഫിൻ ടി വി, കൊച്ചി.